മടങ്ങിവരാം. ശ്രീ ശ്രീജിത്ത് പണിക്കർ, സ്വാഭാവികമായുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ താങ്കൾ ഉന്നയിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം വന്നാൽ, സർക്കാർ പിരിച്ചുവിടേണ്ട സാഹചര്യം വന്നാൽ ഒക്കെ എന്ത് ചെയ്യുന്നു? പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത് നമുക്ക് ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്നുണ്ട്. നോക്കൂ, നമ്മൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള മോഡൽ നമ്മളൊരു സ്റ്റേറ്റ് ലെവലിലേക്കൊക്കെ തന്നെ നമ്മളതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടെടുക്കണോ വേണ്ടയോ എന്നുള്ളതൊരു രണ്ടാമത്തെ ഡിബേറ്റാണ്. കാരണം ഇതിൻ്റെ ഇതല്ല എങ്കിൽ പകരം മാർഗം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. നിലവിലത്തെ നമ്മുടെ സംവിധാനം എന്താണ്? ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് എന്നാണ്. അതായത് നമുക്ക് 140 സീറ്റുകളാണ് നിയമസഭയിലേക്കുള്ളത് എങ്കിൽ 71 കിട്ടണം, അത് പകുതിയിൽ ഒന്ന് കൂടുതൽ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സർക്കാരിന് മാത്രമേ ഭരിക്കാനുള്ള മാൻഡേറ്റ് നിലവിലുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു സർക്കാർ അങ്ങനെ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കപ്പെടുന്നു, കേരളത്തിലാണെന്ന് കരുതിക്കോളൂ, തിരഞ്ഞെടുക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ പാർട്ടികളല്ല, പ്രാദേശികമായിട്ടുള്ള പാർട്ടികൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്, നിർണായക സ്വാധീനവുമാണ്. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നു, അവിടെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സപ്പോസ് ആ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നു, ഞാൻ ചോദിക്കുന്ന അടുത്ത 4 വർഷത്തേക്ക് ആ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏത് രീതിയിൽ നടക്കും? അവിടെ ഈ 4 വർഷത്തേക്ക് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് കരുതുമോ, അതോ 4 വർഷത്തേക്ക് മാത്രമായിട്ട് ആ സംസ്ഥാനത്തിന് മാത്രമായിട്ട് നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടത്തുമോ? അങ്ങനെയാണെങ്കിൽ ചെലവ് വീണ്ടും കൂടും. ഇനി അതോ ആ 4 വർഷത്തേക്ക് നമ്മൾ രാഷ്ട്രപതി ഭരണം അവിടെ ഏർപ്പെടുത്തുന്നുണ്ടോ? നമ്മൾ രാഷ്ട്രപതി ഭരണം എന്നൊക്കെ പറയുന്ന കാര്യത്തിനെ ഒരു എക്സെപ്ഷനായിട്ട് വേണം കാണാൻ. ജനാധിപത്യത്തിലെ നോം എന്ന് പറയുന്നത് ജനങ്ങൾ അവരുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് ഒരു ഇടക്കാല സംവിധാനം എന്ന രീതിയിലേക്ക് മാത്രമേ നമുക്ക് രാഷ്ട്രപതി ഭരണത്തിനെ കാണാൻ കഴിയുകയുള്ളൂ, അതിനെ ഒരു നോമാക്കാൻ കഴിയില്ല. വ്യക്തമാണ്. ഞാൻ സമയപരിമിതി പൂർണ്ണമായി അവസാനിച്ചുകൊണ്ടാണ് ഒരു വരി